പി സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ എടുക്കാം. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. ഏത് സംസ്ഥാനത്താണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. അയോധ്യയിൽ രാമക്ഷേത്രത്തിന് പകരം നൽകിയ 5 ഏക്കർ ഭൂമിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മസ്ജിദും നിർമ്മിക്കുമെന്നാണ് ഇൻഡോ ഇസ്ലാമിക് ഫൗണ്ടേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് നോക്കുക, അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശിലെ നിലവിലെ ഗവർണറാണ് ആനന്ദിബെൻ പട്ടേൽ. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കായ HDFC അടുത്ത മേധാവിയായി നിയമിക്കാൻ RBI അനുമതി ലഭിച്ച വ്യക്തിയാണ് ശശിധർ ജഗദീശൻ. അപ്പോൾ ഇനി നിലവിലെ മേധാവിയെ മാറി കഴിഞ്ഞാൽ HDFC പുതിയ മേധാവിയാകാൻ പോകുന്നത് ശശിധർ ജഗദീശനാണ്. അപ്പോൾ നിലവിലെ മേധാവിയുടെ പേരാണ് ആദിത്യ പുരി. ഒക്ടോബറിലാണ് വിരമിക്കുന്നത്. HDFC ആസ്ഥാനം മുംബൈയിലാണ്. HDFC സ്ഥാപിതമായ വർഷം 1994 HDFC സ്ഥാപിതമായത്. അടുത്തിടെ ഏത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയിലാണ് യൂറി മിലിനെയറിന്റെ DGT Global 3000 കോടിയുടെ വിദേശ നിക്ഷേപം നടത്തിയത്? ബൈജൂസിലാണ് അടുത്തിടെ 3000 കോടിയുടെ വിദേശ നിക്ഷേപം നടത്തിയത്. ഇതോടെ PayTM കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് ആയി ബൈജൂസ് മാറും. ഇപ്പോൾ നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് PayTM ആണ്. ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ബൈജൂസ് ആണ് വരാൻ പോകുന്നത്. PayTM മൂല്യം എന്ന് പറഞ്ഞാൽ $16 മില്യൺ. അതുപോലെ തന്നെ ബൈജൂസിൻ്റെ നിലവിലെ മൂല്യം $10.5 മില്യൺ. 2020 UAE നടക്കാൻ പോകുന്ന IPL മത്സരത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച ചൈനീസ് കമ്പനിയാണ് വിവോ. അപ്പോൾ അടുത്തിടെയാണ് വാർത്തയുണ്ടായിരുന്നത് വിവോ പിന്മാറുമെന്ന്. അപ്പോൾ ഓർത്ത് നോക്കുക, 2020 UAE നടക്കുന്ന IPL മത്സരത്തിൻ്റെ ടൈറ്റിൽ സ്പോൺസർമാരാണ് വിവോ. അടുത്തിടെ വിരമിച്ച 2010 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ സ്പെയിൻ ടീമിൻ്റെ ക്യാപ്റ്റനും റയൽ മാഡ്രിഡ് ക്ലബിൻ്റെ മുൻ ഗോൾ കീപ്പറുമായ വ്യക്തി ഐക്കർ കസിയസ്. അപ്പോൾ ഐക്കർ കസിയസ് എന്ന വ്യക്തി 2020 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ സ്പെയിൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് ക്ലബിൻ്റെ മുൻ ഗോൾ കീപ്പർ കൂടിയാണ്. അദ്ദേഹമാണ് വിരമിച്ചത്. പേര് ഓർത്ത് നോക്കുക, ഐക്കർ കസിയസ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2nd ശനിയാഴ്ചയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴയിലെ പുന്നമട കായലിലാണ്. അപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷമാണ് ഇത് ഓഗസ്റ്റ് മാസം 2nd ശനിയാഴ്ച നടക്കാതിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വാർത്തയിൽ വന്നത്. അപ്പോൾ ഓർക്കേണ്ടത്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴയിലെ പുന്നമട കായലിലാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 2nd ശനിയാഴ്ചയാണ് സാധാരണ നടക്കുന്നത്. ഇനി ചരിത്രത്തിൽ ഇന്നത്തെ ടോപ്പിക്കാണ്. 1583 ഓഗസ്റ്റ് 5 വടക്കേ അമേരിക്കയിൽ ആദ്യ ഇംഗ്ലീഷ് കോളനി തുടങ്ങി. 1895 ഓഗസ്റ്റ് 5 ഫ്രെഡറിക് എംഗൽസ് നിര്യാതനായി. 1940 ഓഗസ്റ്റ് 5 ലാറ്റ്വിയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി. 1960 ഓഗസ്റ്റ് 5 ബുർക്കിന ഫാസോ ഫ്രാൻസിൽ നിന്ന് സ്വതന്ത്രമായി. 1962 ഓഗസ്റ്റ് 5 നെൽസൺ മണ്ടേല ജയിലിൽ അടക്കപ്പെട്ടു. 1963 ഓഗസ്റ്റ് 5 US ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ അണുവായുധ കരാർ. ഇനി പത്രങ്ങളിൽ നിന്നുള്ള സ്റ്റാറ്റജിക്കാണ്. WHO മുഖ്യ ശാസ്ത്രജ്ഞയും ഡോക്ടർ MS സ്വാമിനാഥൻ്റെ മകളുമായ വ്യക്തിയാണ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. NIA നിലവിലെ തലവനാണ് YC മോഡി. സോളിസിറ്റർ ജനറൽ നിലവിലെ സോളിസിറ്റർ ജനറലാണ് തുഷാർ മേത്ത. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റാണ് ഗോട്ടബായ രാജപക്ഷെ. ശ്രീലങ്കയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദിവസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ പൂർണ്ണമായാണ്. നമ്മളിന്ന് കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇപ്പോഴുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ എക്സ്പ്ലനേഷൻ നൽകിയിട്ട് വീഡിയോ ലെങ്ത്ത് കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ കൃത്യമായിട്ട് മുഴുവൻ കാണുക. ഈ ഇതിൻ്റെ കൂടെ തന്നെ LDC ഒരു GK ടോപ്പിക് എന്ന രീതിയിലൊരു പുതിയൊരു സീരീസ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. LDC പരീക്ഷകൾ വരുന്ന സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും അതൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് അതിൻ്റെ വീഡിയോ ഇതിൻ്റെ താഴെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്.